October 1 ലോകവൃദ്ധ ദിനം. എന്തിനും ഏതിനും ചടങ്ങുകളും ആഘോഷങ്ങളും സംഘടിപ്പിക്കുന്ന നമുക്ക് പലപ്പോഴും അതിന്റെ ഉദ്ദേശവും ആവശ്യകതയും ഉൾക്കൊള്ളാനോ അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനോ കഴിയുന്നില്ല. ഇവിടെ ഇതാ ഒരു ലോകവൃദ്ധ ദിനാചരണം. വൃദ്ധദിനമോ പ്രഭാഷണവും എല്ലാം വെറും ഒരു ചടങ്ങായി മാറുന്ന കാഴ്ച. പ്രിയപ്പെട്ട കുട്ടികളെ, ലോക വൃദ്ധദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് സമൂഹം നേരിടുന്ന വലിയൊരു സാമൂഹിക പ്രശ്നമാണ് വൃദ്ധദിനങ്ങൾ അഭിമുഖീകരിക്കുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലും. ഒരാഴ്ച മുഴുവൻ കഷ്ടപ്പെട്ട് ജീവിത സഹായത്തിൽ എത്തി നിൽക്കുന്നവരോട് നാം കടമേ കടപ്പാടുമുള്ളവരായിരിക്കണം. വൃദ്ധജനങ്ങളെ നാം എങ്ങനെ സംരക്ഷിക്കണമെന്നും കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നും ബഹുമാനായ വിശിഷ്ട അതിഥി നമ്മോട് സംസാരിക്കും. സ്വന്തം ആദർശങ്ങൾ കർമ്മഫലത്തിൽ കൊണ്ടുവന്ന് യുവതലമുറയ്ക്ക് തന്നെ ഒരു മാതൃകയെ വർദ്ധിക്കുന്ന ശ്രീ സുഗതൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എന്റെ മനസ്സ് വല്ലാതെ വിങ്ങുന്നു. നമ്മെ നാമാക്കി ആരോഗ്യം വിദ്യാഭ്യാസം നൽകി വളർത്തിയവരെ ആര് സംരക്ഷിക്കും എന്ന ചോദ്യം ഉയർന്നു വരുന്നത് തന്നെ വേദനാജനകമാണ്. എന്തുകൊണ്ടാണിത് ഇന്ന് ഇത്തരമൊരു സാമൂഹ്യ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? വൃദ്ധരായ മാതാപിതാക്കളെ നിരാലംബരായി വിട്ടിട്ട് സ്വന്തം സുഖ സൗകര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു യുവതലമുറ വളർന്നു വരുന്നതിന് ആരാണ് ഉത്തരവാദി? വാർദ്ധക്യ ജീവിതങ്ങളെ കരുതലോടെയും കരുണയോടെയും നാം ചേർത്ത് നിർത്തണം. നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും വേദനിപ്പിക്കുകയോ അവഗണിക്കുകയോ ചെയ്യരുത്. നാം എന്തു തന്നെ നേടിയാലും അത് പൂർണ്ണ സൗഭാഗ്യത്തോടെ അനുഭവിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ മനസ്സ് നിറഞ്ഞ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അവിടെ ആരോ കിടക്കുന്നുണ്ടല്ലോ, വരൂ നോക്കാം. അപ്പൂപ്പ, അപ്പൂപ്പ എന്തു പറ്റി? എന്താ ഇവിടെ കിടക്കുന്നത്? രണ്ടു ദിവസമായി ശരീരത്തിന് വല്ലാത്ത വേദന. ഡോക്ടറിനെ കാണാൻ ഇറങ്ങിയതാ. ഇവിടെ എത്തിയപ്പോൾ വീണുപോയി മക്കളെ. കൂട്ടിനാരെങ്കിലും വിളിക്കാമായിരുന്നില്ലേ? അതൊന്നും പറയാതിരിക്കുന്നതാണ് മക്കളെ ഭേദം. എൻ്റെ വീട്ടിലുള്ളവർക്ക് എനിക്ക് ഭക്ഷണം തരാൻ പോലും സമയമില്ല. പിന്നല്ലേ കൂട്ടിന് വരുന്നത്? അപ്പൂപ്പൻ ഏത് വീട്ടിലേതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവിടാം. ശരി, പറഞ്ഞു തരാം. അവിടെ ഒരു ഓട്ടോ കിടക്കുന്നുണ്ടല്ലോ, നമുക്കതിൽ കയറാം. ആഹാ, സാറായിരുന്നോ? എന്താണ് കാര്യം? ഇദ്ദേഹം സാറിന്റെ ആരാണ്? ഇദ്ദേഹം എന്റെ പിതാവാണ്. വൃദ്ധനും അവശനുമായ ഇദ്ദേഹത്തെ തനിച്ച് ആശുപത്രിയിൽ വിട്ടിട്ടാണോ മറ്റുള്ളവരെ ഉപദേശിക്കാൻ നടക്കുന്നത്? ആദ്യം സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിച്ച് കടമ നിറവേറ്റു. പ്രസംഗത്തിലല്ല, പ്രവൃത്തിയിലാണ് നമ്മുടെ നന്മ നാം വെളിപ്പെടുത്തേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സത്യം, സ്നേഹം, ധർമ്മം, നീതി, സമത്വം, സാഹോദര്യം മുതലായ സൽഗുണങ്ങൾ ഉള്ളവരെ വളരണമെന്ന് ഉപദേശിച്ചത് കൊണ്ടോ പാഠപുസ്തകങ്ങളിൽ അച്ചടിച്ച് ഞങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടോ യഥാർത്ഥ ഫലമുണ്ടാകണമെന്നില്ല. കുട്ടികളായ ഞങ്ങൾക്ക് സമൂഹത്തിൽ നിന്നും നല്ല മാതൃകയാണ് ലഭിക്കേണ്ടത്.
അനുകരണമാണ് കുട്ടികളുടെ പ്രവണത. ഇത് മനസ്സിലാക്കി മുതിർന്നവർ മാതൃകാപരമായി പെരുമാറി പുതിയ തലമുറയെ ഒരു നല്ല പൗരന്മാരായി വളർത്തിയെടുക്കുക.